വിശദമായ വാർത്തകളിലേക്ക് പാറശാല ഷാരൂൺ കൊലക്കേസിൽ നിർണായകമായ തെളിവ് ശേഖരിച്ച പോലീസ് രാമവർമ്മൻ ചിറയിലെ വീടിന് സമീപത്തുള്ള കുളത്തിൽ നിന്ന് വിഷക്കുപ്പി കണ്ടെടുത്തു ഗ്രീഷ്മയുടെ അമ്മാവനുമായി നടത്തിയ തെരച്ചിലാണ് കുപ്പി കണ്ടെത്തിയത് ഗ്രീഷ്മയുടെ അമ്മയെയും അമ്മാവനെയും സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് തുടരുകയാണ് വിവരങ്ങളുമായി മുഹമ്മദ് കൗസറാണ് ചേരുന്നത് കൗസർ കേസിലെ നിർണായകമായ ഒരു തെളിവാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ കേസ് കോടതിയിലെത്തുമ്പോൾ അത് പോലീസിന് മേൽക്കൈ നൽകുമെന്നുള്ളതും ഉറപ്പാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു ആ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവാണ് അന്വേഷണ സംഘത്തിന് ഈ രാമവർമ്മൻ ചിറയിലെ ഗ്രീഷ്മയുടെ വീടിന് ഒരു കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ള ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുളത്തിൽ നിന്ന് കിട്ടിയത് അതായത് ഈ ഷാരൂൺ രാജിനെ വധിക്കാൻ ഈ ഗ്രീഷ്മ ഉപയോഗിച്ച കളനാശിനിയുടെ കുപ്പിയാണ് കിട്ടിയത് ഈ കുപ്പി കിട്ടിയത് ഈ ഗ്രീഷ്മയുടെ അമ്മാവൻ അതായത് ഈ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിൻ്റെ സഹോദരൻ സിന്ധുവിൻ്റെ സഹോദരനാണ് നിർമ്മൽകുമാർ നിർമൽകുമാർ ായി ഇവിടെ വെച്ച് നടത്തിയ തെളിവെടുപ്പിലാണ് നിർമ്മൽകുമാർ നാല് മാസം മുമ്പ് കൃഷി ആവശ്യത്തിനായി അതായത് റബ്ബർ തോട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ച നാല് മാസം മുമ്പ് മേടിച്ച കളനാശിനിയുടെ കുപ്പി അന്വേഷണ സംഘത്തിന് കിട്ടിയത് ഇപ്പോഴും ഇവിടെ തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണെങ്കിൽ തെളിവെടുപ്പതിനു ശേഷമുള്ള മഹസരുകൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത് ഇന്ന് ഇവിടെ എത്തിച്ച് തെളിവെടുത്തത് ഈ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും സിന്ധുവിന്റെ ഒപ്പമുണ്ട ഒപ്പം ഈ തെളിവ് നശിപ്പിച്ചതിനെ കൂട്ടുനിന്ന സിന്ധുവിന്റെ സഹോദരൻ നിർമ്മൽ കുമാർ ഈ രണ്ടുപേരും ഒന്നിച്ച് നടത്തിയ തെളിവെടുപ്പിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള തെളിവെടുപ്പ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചില തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് കിട്ടേണ്ടതുണ്ട് അതിൽ ഒന്ന് ഈ ഗ്രീഷ്മയുടെ വീട്ടിൽ അതായത് ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് അന്ന് കഴിഞ്ഞ മാസം പതിനാലാം തീയതി ഈ ഗ്രീഷ്മയുടെ വീട്ടിൽ റെക്കോർഡ് ബുക്ക് എഴുതിയത് വാങ്ങാൻ എന്ന പേരിൽ ഈ ഷാരൂൺ രാജിനെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് കുടിച്ച കഷായവും പിന്നീട് കുടിച്ച ജ്യൂസും അതിൽ രണ്ടിലും ഈ അണുനാശിനി അല്ലെങ്കിൽ കീടനാശിനി കലർത്തിയാണ് കൊന്നത് അപ്പോൾ ഈ കഷായം സൂക്ഷിച്ചിരുന്ന കുപ്പി അതേപോലെ തന്നെ മാങ്ങോ ജ്യൂസ് മാങ്ങാ ജ്യൂസ് സൂക്ഷിച്ച ഈ കുപ്പി ഈ രണ്ട് കുപ്പികളും കൂടി ഈ കേസിൽ നിർണായകമായിട്ടുള്ള തെളിവാണ് ഈ രണ്ടെണ്ണം കൂടി ഇന്ന് കിട്ടേണ്ടതുണ്ട് ഇന്ന് തൽക്കാലം ഗ്രീഷ്മയുടെ വീട്ടിൽ ഈ രണ്ട് പ്രതികളെയും അതായത് ഈ കൂട്ടുപ്രതികളായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും അതേപോലെ തന്നെ സിന്ധുവിന്റെ സഹോദരൻ നിർമ്മൽ കുമാറിനെയും വീട്ടിൽ എത്തിക്കുമെങ്കിലും വീടിനകത്ത് കയറിയുള്ള പരിശോധന ഇന്ന് തൽക്കാലം വേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രീഷ്മയുമായിട്ടുള്ള തെളിവെടുപ്പാണ് ഗ്രീഷ്മ ഈ ഡി വൈ എസ് പി ഓഫീസിൽ വെച്ച് കീടനാശിനി അണുനാശിനി കഴിച്ച് ലൈസോൾ കഴിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് നിരീക്ഷണം പറഞ്ഞിരിക്കുന്നത് ഇന്ന് മുഴുവൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ഗ്രീഷ്മ നിരീക്ഷണത്തിൽ തുടരും നാളെ ഈ ഗ്രീഷ്മയെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഗ്രീഷ്മയെയും കൂടി ഈ വീട്ടിലെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇപ്പോൾ ഇവിടുത്തെ തെളിവെടുപ്പ് നടപടികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഈ കേസുമായി ത് ഈ ചാറ്റുകളാണ് മൊബൈൽ ചാറ്റുകളടക്കം ഈ ആ സംഭവ സമയത്ത് ഈ ഷാരൂൺ രാജ് ഉപയോഗിച്ച വസ്ത്രങ്ങളടക്കം ഇത് രണ്ടും ഇപ്പോഴും ഷാരൂൺ രാജിന്റെയും അതേപോലെ തന്നെ ഷാരൂൺ രാജിന്റെ ബന്ധുക്കളുടെ കൈവശമാണ് ഈ രണ്ട് തെളിവുകൾ കൂടി അന്വേഷണ സംഘം ഈ ഷാരൂൺ രാജിന്റെ കുടുംബത്തിൽ നിന്ന് വാങ്ങുന്നുണ്ട് അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ ഈ കീടനാശിനി അതായത് ഈ ഇതിനു വേണ്ടി കൃഷി കൃഷി ആവശ്യത്തിന് വേണ്ടി നിർമ്മൽകുമാർ നാല് മാസം മുമ്പ് വാങ്ങിച്ച കീടനാശിനിയുടെ കുപ്പിയാണ് അവരുടെ കൈവശമുള്ളത് അത് വിശദമായി രേഖപ്പെടുത്തുകയാണ് ഇത് ഈ സംഭവശേഷം അതായത് ഈ കൊലപാതകം നേരത്തെ അറിഞ്ഞിരുന്നില്ലെങ്കിൽ കൂടി കൊലപാതകത്തിന് കൊലപാതകം നടത്തി എന്ന് ഈ ഗ്രീഷ്മ പറഞ്ഞതിന് ശേഷം ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും സിന്ധു ഈ വീട്ടിൽ ഒപ്പം താമസിച്ചിരുന്ന അമ്മാവനായ നിർമ്മൽകുമാറും ചേർന്ന് ഗ്രീഷ്മയെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കീടനാശിനി അടങ്ങിയ കുപ്പി കുപ്പി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടുവെന്നാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത് അതിന് ഈ ഇതിനെ തുടർന്നാണ് നിർമ്മൽകുമാറിനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയും ഈ കുപ്പി നിർണായകമായിട്ടുള്ള തെളിവായി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഇന്ന് രാവിലെ തിരുവനന്തപുരം റൂറൽ എസ് ഓഫീസിൽ നിന്നാണ് അന്വേഷണ സംഘം ഈ പ്രതികളെ രണ്ടുപേരെയും ഈ ഗ്രീഷ്മയ്ക്ക് ഒപ്പമുള്ള മറ്റ് രണ്ട് പ്രതികളായ ഗ്രീഷ്മയുടെ അമ്മയെയും സഹോദരൻ ഈ അമ്മാവനെയും എസ് ഓഫീസിൽ എത്തിക്കുകയും എസ് ഓഫീസിൽ നിന്ന് പാറശാല ഓഫീസിൽ എത്തിക്കുകയും പിന്നീട് അവിടെ നിന്ന് തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും യും അവിടെ വെച്ചും വിശദമായ ചോദ്യം ചെയ്യലുണ്ടായി തമിഴ്നാട് പോലീസിന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നത് കാരണം ഈ ക്രൈം നടന്നത് ഈ കുറ്റം നടന്നത് തമിഴ്നാട് പരിധിയിലാണ് അതുകൊണ്ട് തമിഴ്നാട് പോലീസിന്റെ കൂടി ഒരു സഹകരണം ഈ കാര്യത്തിൽ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഈ കുറ്റം നടന്നത് തമിഴ്നാട് പരിധിയിലായതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം ഈ പോലീ കേരള പോലീസ് അന്വേഷിക്കുന്നത് എന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നതിനു വേണ്ടി ഈ അന്വേഷണ സംഘം നിയമോപദേശം തേടിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമായിരിക്കും അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ അന്വേഷണ സംഘം പറയുന്നത് നിലവിൽ ഈ സിന്ധുവിനും അതേപോലെ തന്നെ നിർമ്മൽകുമാറിനുമെതിരെ ഈ തെളിവ് നശിപ്പിച്ചതിന് മാത്രമാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത് പ്രഥമദൃഷ്ടിയ ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ഇവർക്ക് ഈ കൊലപാതക കൊലപാതകത്തിന്റെ ആസൂത്രണവുമായോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുമെന്ന് നേരത്തെ അറിഞ്ഞോ അല്ലെങ്കിൽ ഗ്രീഷ്മയെ കൊലപാതകത്തിന് സഹായിച്ചോ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കൊലപാതക ശേഷം ഈ ഗ്രീഷ്മയ്ക്ക് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി സഹായം ചെയ്തുവെന്ന കുറ്റമാണ് ഇവർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത് ഗ്രീഷ്മയ്ക്കെതിരെ മാത്രമാണ് ഈ കൊലക്കുറ്റം ചുമത്തിയിട്ടുള്ളത് ഗ്രീഷ്മയെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ ചികിത്സയിലാണ് ഗ്രീഷ്മയുള്ളത് ഗ്രീഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങി കിട്ടിയ ശേഷം ഗ്രീഷ്മയുമായി നിർണായകമായിട്ടുള്ള തെളിവെടുപ്പ് നാളെയോടുകൂടി നടത്താനാകുമെന്ന പ്രതീക്ഷയാണ് സംഘം എന്തായാലും ഈ ഷാരൂൺ രാജ് വധക്കേസിൽ നിർണായകമായിട്ടുള്ള ഒരു തെളിവ് അതുതന്നെയാണ് ഷാരോൺ കൊലക്കേസിലെ നിർണായകമായ തെളിവ് വിഷക്കുപ്പി കണ്ടെത്തിയിരിക്കുകയാണ്